ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടൈം ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് അഞ്ചാം ക്ലാസ്സിന് കൈറ്റ് വിക്ടേഴ്സിൽ മാത്സ് ആയിരുന്നു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതം. കൂട്ടുകാരെ, ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത ഒരു രണ്ട് മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. ആ ചോദ്യം നിങ്ങളോട് വീണ്ടും ചെയ്യാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ നിങ്ങളുടെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂടുതലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു വിദ്യാലയത്തിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പേന നൽകാൻ തീരുമാനിച്ചു. ഒരു പേനയ്ക്ക് 7 രൂപ. 123 കുട്ടികളുണ്ടെങ്കിൽ പേന വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. കൂട്ടുകാരെ, അപ്പം നമ്മളിവിടെ രണ്ട് പോയിൻ്റാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരു പേനയുടെ വില, ഒരു പേനയുടെ വില എത്രയാണ്? 7 രൂപ അല്ലേ. 123 പേനയുടെ വില അപ്പം എത്രയായിരിക്കും? 123 കുട്ടികളുണ്ടല്ലോ. അപ്പം 123 കുട്ടികൾക്ക് നമ്മൾ 7 രൂപയുടെ പേന കൊടുക്കണം. അപ്പം നമ്മളിവിടെ കാണേണ്ടത് എന്താണ്? 123 പേനയുടെയും വില നമ്മൾ കാണണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 123 ഗുണിക്കണം 7 ചെയ്യണം അല്ലേ. ഇവിടെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അല്ലേ. 123 × 7. 123 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാ, 100 + 20 + 3 ആണ് 123 അല്ലേ. ഇതിന് നമ്മൾ 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നിങ്ങൾക്ക് ഇതാ അവിടെ കാണാം അല്ലേ. നിങ്ങൾ ആദ്യം ചെയ്യാം 100 × 7. 100 × 7 = 700 ആണ്. പിന്നെ 20 × 7. 20 × 7 140 ആണ്. പിന്നെ അവസാനമായി ചെയ്യേണ്ടത് 3 × 7. 3 × 7 എത്രയാണ്? 21. ഇനി 700 × 140 = 21 കൂട്ടാം. അപ്പം നിങ്ങൾക്ക് 861 ഉത്തരമായിട്ട് കിട്ടും. അതും അല്ലെങ്കിൽ ഇതാ ഇവിടെ കാണിച്ച മെത്തേഡാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഈ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 123 എഴുതുക, എന്നിട്ട് അതിനടിയിലായിട്ട് 7 എഴുതുക. എന്നിട്ട് ആദ്യം 7 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് കൊടുക്കുക. 7 3 കൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൂട്ടുകാരെ, എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ 123 എന്ന് എഴുതുക, അതിൻ്റെ അടിയിലായിട്ട് 7 എഴുതുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 7 × 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 21 ആൻസറായിട്ട് കിട്ടും. അതിൽ 1 നമ്മൾ ഇവിടെ എഴുതി കേട്ടോ. ഇനി ബാലൻസ് ഉള്ള 2 നമ്മൾ ഇവിടെ എഴുതുകയാണേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 7 × 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 7 × 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 14 ആണ് ആൻസറായിട്ട് കിട്ടുക. ആ 14 നമ്മൾ ബാലൻസ് ആയിട്ടുള്ള 2 കൂട്ടുക. 2 കൂട്ടുമ്പോൾ 16 എന്ന് കിട്ടും അല്ലേ. അതിൽ 6 ഇവിടെ എഴുതി. ഇനി 1 ബാലൻസ് ആയിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 7 × 1 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 7 × 1 കൊണ്ട് ഇൻറ്റു ചെയ്താലേ നമുക്ക് 7 കിട്ടാം. അപ്പോൾ ആ 7 നമ്മൾ ബാലൻസ് ആയി വന്നിട്ടുള്ള 8 കൂട്ടാം. അപ്പോൾ നമുക്ക് ഇവിടെ 8 കിട്ടും. 861 ആൻസറായിട്ട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? അപ്പം നിങ്ങൾ അത് ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുതുക നോട്ട്ബുക്കിൽ, എന്നിട്ട് ഈ ആൻസർ എഴുതുക കേട്ടോ. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരു വിദ്യാലയത്തിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും 15 നോട്ട്ബുക്ക് വീതം നൽകാൻ തീരുമാനിച്ചു. 123 കുട്ടികളുണ്ടെങ്കിൽ എത്ര നോട്ട്ബുക്ക് വേണ്ടി വരും? കൂട്ടുകാരെ, ഒരു സ്കൂളിൽ ഓണാഘോഷം നടക്കുകയാണ്. അപ്പം മുഴുവൻ കുട്ടികളും, പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും 15 നോട്ട്ബുക്ക് വീതം കൊടുക്കും. എത്ര നോട്ട്ബുക്ക് വീതമാണ്? 15 നോട്ട്ബുക്ക് വീതം. 123 കുട്ടികളാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ എത്ര നോട്ട്ബുക്കാണ് നമുക്ക് വേണ്ടി വരിക? ഒരു കുട്ടിക്ക് കൊടുക്കുന്ന നോട്ട്ബുക്ക് എത്രയാണ്? 15 അല്ലേ. പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് 15. 123 കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ട്ബുക്ക് എത്ര ആയിരിക്കും? അത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 123 × 15 ചെയ്യണം അല്ലേ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ 123 × 15 എന്നാൽ 123 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 100, 20, 3 കൂട്ടിയതാണ് 123 അല്ലേ. ആദ്യം നമ്മൾ 100 × 15 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 100 × 15 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 1500 എന്ന് കിട്ടും. ഇനി നമ്മൾ 20 × 15 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പം നമുക്ക് 300 എന്ന് കിട്ടും അല്ലേ. 3 × 15 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യണം, എന്ത് ചെയ്യണം? 1500 × 300 × 45 കൂട്ടണം. അപ്പം നമുക്ക് ആൻസർ ആയിട്ട് എത്രയാണ് കിട്ടുക? ഉത്തരമായിട്ട് 1845 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായ കൂട്ടുകാരെ, ഇങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം 5 × 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം നമുക്ക് 15 എന്ന ആൻസറായിട്ട് കിട്ടും. 15 എന്നല്ലേ. അപ്പം അതിൽ നമ്മളിവിടെ എത്രയാണ്? 5 എഴുതി, ബാക്കി 1 ബാലൻസ് ആയിട്ടുണ്ട്.
ഇനി നമ്മൾ അഞ്ചിനെ പത്ത് രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് പത്ത് എന്ന് കിട്ടും. പത്തിൽ ഇവിടെ ബാലൻസ് ആയി വരുന്ന ഒന്ന് നമ്മൾ കൂട്ടാം. അപ്പോൾ പതിനൊന്ന്. ആ പതിനൊന്നിൽ ഒന്ന് മാത്രം എഴുതി, പിന്നെയും ബാലൻസ് ആയിട്ട് ഒന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അഞ്ചിനെ ഓ അഞ്ചിനെ ഒന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അഞ്ചെന്ന് തന്നെ കിട്ടി. ബാലൻസ് ആയിട്ട് ഇവിടെ ഒന്ന് ഉണ്ടല്ലോ. അപ്പം അഞ്ചിനോട് ഒന്ന് കൂട്ടുക ആറ്. അപ്പോൾ നമുക്ക് 615 എന്ന് ആദ്യം കിട്ടും. ഇനി നമ്മൾ ഒന്നിനെ കൊണ്ട് ഇത് ഇൻറ്റു ചെയ്യണം. 1 × 3 എത്രയാണ്? 3. 1 × 2 2 1 × 1 1 123 എന്ന് കിട്ടും. ഇനി നമ്മളിവിടെ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഈ രണ്ട് നമ്പറും പ്ലസ് ചെയ്യണം. അപ്പോൾ 5 4 8 1 1845 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി കൂട്ടുകാരെ, നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്നും കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യണം കേട്ടോ. ഒരു വിദ്യാലയത്തിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും 15 നോട്ട്ബുക്ക് വീതം നൽകാൻ തീരുമാനിച്ചു. 542 കുട്ടികളുണ്ടെങ്കിൽ എത്ര രൂപ നോട്ട്ബുക്ക് വേണ്ടിവരും? ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു വിദ്യാലയത്തിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും 15 നോട്ട്ബുക്ക് വീതം നൽകാൻ തീരുമാനിച്ചു. 542 കുട്ടികളാണുള്ളത്. അപ്പോൾ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ട്ബുക്ക് എത്രയാണ്? 15 ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് 542 കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ട്ബുക്കിന് എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഇൻറ്റു പതിനഞ്ച് ചെയ്യണം അല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. കൂട്ടുകാരി, 542 എന്ന് പറയുന്നത് 542 ചേരുന്നതാണ്. ഇത് നിങ്ങളാട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഞാൻ ഇവിടെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം 500 നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്യണം കേട്ടോ. പിന്നെ 15 നെ 40 കൊണ്ട് ഇൻറ്റു ചെയ്യുക. പിന്നെ 15 നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ആൻസേഴ്സ് കിട്ടും അല്ലേ. ആദ്യം 15 നെ 500 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴും 15 നെ 40 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴും 15 നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും അല്ലേ. എന്നിട്ട് ആൻസർ അവിടെ എഴുതിയിട്ട് ആ 3 ആൻസറും നിങ്ങൾ പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് നമ്മളുടെ ഫൈനൽ ആൻസർ കേട്ടോ. ഇതിൻ്റെ ഉത്തരം എന്ന് അറിയുന്നത് അതാണ്. അപ്പം നിങ്ങളത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 542 × 15 ഇങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ചെയ്യാൻ നിങ്ങളുടെ പാരൻസിൻ്റെ സഹായം തേടാം കേട്ടോ. അപ്പം നിങ്ങളിത് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ അറിയിക്കാം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.